ഈ മറ്റേതെങ്കിലും പാർട്ടി നേതാക്കളോ ആരെങ്കിലും താങ്കളെ വിളിച്ചോ അങ്ങനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബന്ധപ്പെട്ടിട്ടില്ല. ഈ ബിജെപിയുടെ നേതാക്കൾ ആരെങ്കിലും ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ബന്ധപ്പെട്ടിരുന്നു? ബിജെപിയുടെ ആളുകൾ ഇപ്പോഴല്ല, ഞാൻ അവിടെ നിന്ന് ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു വിഷയം അറിഞ്ഞേ പിന്നെ ബന്ധപ്പെട്ടോന്നാണ് ചോദിച്ചത്. അതുപോലെ തന്നെ ഇത് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വിവരങ്ങളെല്ലാം കൈമാറും ഇവര്, പോലീസോ അല്ലെങ്കിൽ ഇഡിയോ ഇപ്പൊ ഇത് ആവശ്യപ്പെട്ട. ഇനി ഞാനിപ്പോ നിങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാൻ പറയാ കാര്യങ്ങൾ. എനിക്ക് പിന്നെ അതില് പിന്നെ വീണ്ടും മാറ്റി പറയണ പരിപാടി ഒന്നും എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ബി ജെ പി പ്രവർത്തകനാണ് അല്ലെങ്കിൽ ബി ജെ പി മനസ്സ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നതാണ് ഈ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേളയില് ബി ജെ പി പാലക്കാട് വലിയ ജയസാധ്യത പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ തുറന്ന പറച്ചിലോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന് താങ്കൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കും. പക്ഷെ എന്തുകൊണ്ട് അതിന് തയ്യാറായി? അല്ല, പ്രതിരോധത്തിലാക്കുമെന്ന് ഞാൻ നോക്കുന്നില്ലല്ലോ. അവർ നല്ല രീതിയിൽ വർക്ക് നടക്കുന്ന ഒരു സ്ഥലത്ത് പാർട്ടി ജയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ അതിൽ വിജയ സാധ്യതയൊന്നും അത് ബാധിക്കേണ്ട കാര്യമില്ലല്ലോ. 29 വർഷം പ്രവർത്തനം നടത്തിയ താങ്കൾക്കോട് പ്രത്യേകമായി അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതില്ലോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ സമയം തെരഞ്ഞെടുത്തത്? ഈ സമയത്തല്ല, നിങ്ങൾ ഇന്നലെ എന്നോട് വന്ന് ചോദിക്കുന്നേ. അങ്ങനെ എനിക്കിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ളൊരു മറുപടി, ഏറ്റവും നിർണായകമായ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ സീറ്റിൽ വിജയിച്ച ഒരു സ്ഥലമാണ്, തൃശ്ശൂർ വിജയിച്ച ഒരു സ്ഥലമാണ് ബി ജെ പി അല്ലേ? ഈ സംഭവം എനിക്ക് അന്നും ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, എനിക്കിത് പറയായിരുന്നില്ലേ? പാർട്ടീനെ ഉപദ്രവിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് അന്ന് പറയായിരുന്നു. അവിടെയല്ലേ കൂടുതൽ വിജയം എന്തായാലും ജയിക്കും എന്നുള്ള രീതിയിൽ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അതും ഈ പറയുന്ന തൃശ്ശൂർ തന്നെയാണ് ഈ മണ്ഡലം പറഞ്ഞത് അല്ലേ? തൃശ്ശൂർ മാത്രമല്ലല്ലോ ബി ജെ പി മത്സരിക്കുന്നത്. അല്ലാന്ന്, തൃശ്ശൂരാണല്ലോ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതവിടെ ആ സമയത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കുന്ന കാര്യം എനിക്ക് അന്ന് പറയായിരുന്നില്ല. പാർട്ടീനെ സ്നേഹിക്കുന്ന പാർട്ടിയായിട്ട് ഞാൻ കുറച്ച് ബി ജെ പി കാരനാണ്, അതിലൊരു മാറ്റമൊന്നുമില്ല. ഈ നേരത്തെയും ഇതിനു മുമ്പ് ഇതേപോലെ പണം വന്നിട്ടുണ്ടോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ്? ഇല്ല, അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2020 ഓഗസ്റ്റ് മാസത്തെ പകുതിയിലാണ് ഞാൻ അവിടെ ചാർജ് എടുക്കുന്നത്. പിന്നെ വന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. ഈ മണ്ഡല കമ്മിറ്റികളിലൊക്കെ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? അല്ല, പൈസ വിതരണം ചെയ്യണതും അതിന്റെ കണക്ക് സൂക്ഷിക്കുന്ന ആളൊന്നും ഞാനല്ല. ജില്ലാ ട്രഷറർ ആണല്ലോ. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എന്നോട് ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. അറിയില്ല, ഓഫീസിൽ വന്നു അത് മാത്രമേ എനിക്കറിയുള്ളൂ. അതിന് മുന്നേ എവിടുന്ന് വന്നു വന്നപ്പോ താങ്കൾക്കൊപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? ട്രഷററെ കൂടാതെ മറ്റേ ഈ ഇടപാട് നടക്കുന്ന സമയത്ത് എന്ത് ഇടപാട്? ഇടപാടെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ ഇലക്ഷൻ മെറ്റീരിയൽ ചവന്ന് കൊണ്ടുവരാനായിട്ട് ഈ കൊണ്ടുവന്ന ധർമ്മരാജനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാളും ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും പിന്നെ ജില്ലാ ട്രഷറർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. അതെ അതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസ് കൂട്ടുകയാണ് ചെയ്തത്.